പത്ത് കിലോ ഭാരമുള്ള മുഴ മൂലം നടക്കാൻ കഴിയാതെ വന്ന 61-കാരിക്ക് ആശ്വാസമേകി തൃശൂർ മെഡിക്കൽ കോളേജ്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു. തൃശൂർ പുഴയ്ക്കൽ സ്വദേശിനിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. 1 മാസം മുമ്പാണ് നടക്കാൻ പോലും കഴിയാതെ കാലിൽ വലിയ മുഴയുമായി 61-വയസ്സുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. വിദഗ്ധ പരിശോധനയിൽ ട്യൂമറാണെന്ന് ബോധ്യപ്പെട്ടു. കാലിൽ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന വലിപ്പമുള്ള ട്യൂമറായിരുന്നു. കൂടാതെ രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നതിനാൽ അധിക മുൻകരുതലുകൾ കൂടിയെടുത്തു. ഈ മാസം 10-ാം തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. 6 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കാലിലേക്കുള്ള രക്തക്കുഴലുകൾ, നാഡീഞ്ഞരമ്പുകൾ എന്നിവയ്ക്ക് ക്ഷതമേൽക്കാതെ 10 കിലോ തൂക്കമുള്ള മുഴ നീക്കം ചെയ്തത്. രോഗി സുഖം പ്രാപിച്ചപ്പോൾ അടുത്തഘട്ട ചികിത്സയ്ക്കായി റേഡിയോ തെറാപ്പി വിഭാഗത്തിലേക്ക് മാറ്റുകയും ഫിസിയോതെറാപ്പി വിഭാഗത്തിൻ്റെ കൂടി ഇടപെടലോടെ കാലിലെ പേശികളുടെ തളർച്ച പരമാവധി കുറച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമായിരുന്ന ശസ്ത്രക്രിയ സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെയ്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക എന്നിവരുടെ ഏകോപനത്തിൽ ജനറൽ സർജറി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രൻ, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ശരത് കൃഷ്ണൻ, ഡോക്ടർ സഹീർ, ഡോക്ടർ സുമിൻ, ഡോക്ടർ ജുനൈദ്, ഡോക്ടർ സൗന്ദര്യ എന്നിവരും അനസ്തീഷ്യ വിഭാഗം തലവൻ ഡോക്ടർ ബാബുരാജ്, ഡോക്ടർ മനീഷ, ഡോക്ടർ മെറിൻ, ഡോക്ടർ ജസ്മിൻ എന്നിവരും നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നുള്ള സൂര്യ ജഗനുമാണ് ശസ്ത്രക്രിയയിൽ പങ്കെടുത്തത്. മീഡിയ ടൈം, തൃശൂർ.